ഹലോ ഓൾ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നൈറ്റ് ടോക്സ് വിത്ത് ഗോഡ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനർജറ്റിക്കലി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ചാൽ മാത്രം പോരാ, നിങ്ങൾക്ക് നിങ്ങളെ ആ ഒരു വേർഷനിൽ കാണാൻ കൂടെ സാധിക്കണം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മെന്റലി നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി സംഭവിച്ചതായിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കും ഒരു മാനിഫെസ്റ്റേഷൻ എക്സ്പേർട്ട് ആവാൻ സാധിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ എക്സ്പേർട്ട് ആവാം, എന്തായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബ്ലോക്കേജ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് വരുന്നില്ല, എങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കുറച്ച് കമന്റ്സ് ഇതാണ്, അല്ലെങ്കിൽ പല ആളുകളും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. പല പല മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് നോക്കി, വർഷങ്ങളായിട്ട് ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ട് അറിയാം, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, ഒന്നും ആഗ്രഹിക്കുന്നത് പോലെ വരുന്നില്ല. ഹോപ്പോണപ്പോണ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്തത് എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും ഓർക്കുക, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലോ ആണ്. അത് വിശ്വാസമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതായത് നിങ്ങൾക്കത് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അത് മാറ്റിവെക്കാം. അങ്ങനത്തെ ഒരു കാര്യമല്ല ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇറ്റ്സ് എ യൂണിവേഴ്സൽ ലോ. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ ഫീൽ ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, എന്താണോ നിങ്ങൾ ഇഷ്ടപ്പെടാത്തത്, അതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ വരാത്തത്, അല്ലെങ്കിൽ അത് നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ടാവുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ടാണ് നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കാത്തത്? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു കാര്യത്തിനോട് വേണ്ട ആഗ്രഹം മാത്രമല്ല, നമുക്കൊരു കാര്യത്തിനോട് വളരെ കൂടുതൽ ആഗ്രഹം ഉണ്ടായിരിക്കണം. പക്ഷേ എവിടെയാണ് ആ ഒരു വലിയൊരു ബ്ലോക്ക് വരുന്നതെന്ന് വെച്ചാൽ, ഒരു കാര്യത്തിനോട് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് നമ്മളെ ആ ഒരു പൊസിഷനിൽ കാണാൻ സാധിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു മാരേജ് ലൈഫിലേക്കൊക്കെ വരാൻ വലിയ ആഗ്രഹമുള്ള ആളുകളായിരിക്കാം. വർഷങ്ങളായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ നിങ്ങളെ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ, കാണാൻ സാധിക്കുക മീൻസ് ലൈക്ക് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കണം, നിങ്ങൾക്ക് ആ ഒരു ഫ്രീക്വൻസി ഒരു പാർട്ണർ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുക, ഓർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. സോ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് മെന്റലി കണക്ട് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ സാധിക്കാത്തത് കൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത്. ഈ ഒരു ടെക്നിക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും, അത് എത്ര വലിയ ആഗ്രഹമാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ നിങ്ങളെ കാണാൻ സാധിക്കണം. പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യാനുള്ള ധൈര്യം പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇങ്ങനെ ബ്ലോക്കേജസ് വരും, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരും, ഏ ഇതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ആ ഒരു സമയത്ത് എന്താണ് ചിന്തിക്കുക, എങ്ങനെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്, ഇതിനൊരു പോസിബിലിറ്റി നിങ്ങൾക്ക് കാണാനേ സാധിക്കുന്നുണ്ടാവില്ല. സോ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് അതിന്റെ സോഴ്സ് നിങ്ങളായിട്ട് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. മെന്റലി നമുക്കത് കൺവിൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത വഴി കൂടി ആയിരിക്കാം നിങ്ങൾക്ക് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു 1 lakh rupee മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുകയാണ്. നിങ്ങൾ ജോലിയുള്ള ആളുകളായിരിക്കാം, ജോലി ഇല്ലാത്ത ആളുകളായിരിക്കാം, നിങ്ങൾക്ക് വലിയ കടബാധ്യതകളുള്ള ആളുകളായിരിക്കാം, പല പല ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളായിരിക്കാം. സോ ഒരു 1 lakh എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഒരു 1 lakh rupee നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതെങ്ങനെയാ വരാൻ പോകുന്നത്.
നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കുറെ സോഴ്സസ് ഉണ്ടാവും. ഈ ഒരു 1 lakh rupee നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ഒന്നുകിൽ നിങ്ങൾക്ക് അത് കളഞ്ഞു കിട്ടണം, അല്ലെങ്കിൽ വല്ല ലോട്ടറി അടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല സമ്മാനമൊക്കെ അടിക്കണം. ഇത്ര ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീഫ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലെ. എങ്ങനെയാണ് ഇത് ഓൾറെഡി നമ്മളുടെ ലൈഫിൽ നടന്നു കഴിഞ്ഞു എന്ന് നമുക്ക് നമ്മളെ വിശ്വസിപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ, ആ ഒരു 1 lakh rupee നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു 1 lakh rupee കൊണ്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ ആ ഒരു റിയാലിറ്റിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കണം. നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് ആ ഒരു 1 lakh rupee ഓൾറെഡി ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ഓക്കെ നിങ്ങൾക്കൊരു ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു 1 lakh rupee തന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ആ ഒരു ബിലീഫ് അതിൽ മാത്രം ലിമിറ്റ് ആയി പോകരുത്. കാരണം നമ്മൾ ആ ഒരു ഫ്രീക്വൻസിയിൽ വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ആ ക്യാഷ് നമുക്ക് വരാൻ പോകുന്നത്. ആ ഒരു ഫ്രീക്വൻസി നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ട്യൂൺ ചെയ്യണം. ഈ റേഡിയോ ഒക്കെ ട്യൂൺ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അല്ലെ, നമുക്കൊരു പാട്ട് കേൾക്കണം, അതിനെ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി വെച്ചാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സോങ് കേൾക്കാൻ പറ്റില്ല അല്ലെ, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല കിട്ടുന്നുണ്ടാവുക അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പാട്ടിലേക്ക് നമ്മൾ പതുക്കെ ട്യൂൺ ചെയ്ത് കൊണ്ടുവരണം റേഡിയോ അല്ലെ, ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ കൊണ്ടുവരണം. സോ അതുപോലെയാണ് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളെയും ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക. ഒരു ജോലി ഇല്ലാത്ത ഒരാളുടെ ഒരു ഫീലിങ്സും, ജോലിയൊക്കെ സെറ്റായി ലൈഫ് സെറ്റായിട്ടുള്ള ഒരാളുടെ ഒരു ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഡിഫറെന്റ് ആണ് അല്ലെ. സോ അതാണ് ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, മെന്റലി നമ്മൾ ആ ഒരു പൊസിഷനിൽ കാണാൻ സാധിക്കണം. മെന്റലി ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ് ഇൻ അവർ ലൈഫ്. ആ ഒരു ഫ്രീക്വൻസിയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ആ ഒരു ഫ്രീക്വൻസി കൊണ്ടുവന്നാൽ മാത്രം പോരാ, വി ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് ഫ്രീക്വൻസി. അത് നമ്മൾ ലൈഫിൽ പല സിറ്റുവേഷൻസ് ഉണ്ടാവും, എപ്പോഴും ഓക്കെ ആയിരിക്കില്ല. സോ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും, പക്ഷെ എപ്പോഴും അതേ ഒരു ഫ്ലോയിൽ പോകരുത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു ഹൈ ഫ്രീക്വൻസി, നിങ്ങൾ ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു ഫ്രീക്വൻസി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് കണക്റ്റഡ് ആവുകയാണ്. നിങ്ങളുടെ ആ ഒരു മെയിൻ ഡോർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു തരാണ്. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുകയാണ്. അത് എങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നൊന്നും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല. ഓൾറൈറ്റ്, സോ എങ്ങനെയാണ് അത് സംഭവിക്കാൻ പോകുന്നത്? സോ നിങ്ങളുടെ ആ ഒരു ലിമിറ്റഡ് ബിലീഫ്, ആ ഒരു ലിമിറ്റഡ് സോഴ്സ് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി നമ്മളുടെ ആഗ്രഹത്തിലേക്ക് കുറേ കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇതാണ് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഒരു മേജർ ബ്ലോക്കേജ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മളെ ആ ഒരു പൊസിഷനിൽ കാണാൻ സാധിക്കാത്തത്. ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. സോ അത് വരുന്ന വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ്